ഹലോ ഫ്രണ്ട്സ്, വേട്ടി വെബ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പ്ലാസ്റ്റിക് കവർ കൊണ്ട് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കവറിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്തെടുക്കാം. ഇനി മറ്റ് രണ്ട് സൈഡ് കൂടി നമുക്ക് കട്ട് ചെയ്യാം. അതിനുശേഷം ഇതിൽ കാണുന്ന പോലെ നാലാക്കി മടക്കിയെടുക്കാം. മടക്കിയതിനു ശേഷം ഇതുപോലെ രണ്ട് സൈഡും കട്ട് ചെയ്യാം. അതിനുശേഷം രണ്ട് സൈഡിലേക്കും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി സ്റ്റീൽ കമ്പി വെച്ച് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൽ കാണുന്ന പോലെ ഓരോ ലെയർ ആയിട്ട് ഒന്ന് വിടർത്തി കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടും. Thank you.
ഇപ്പൊ ശരിക്കും ഒരു ഫ്ലവർ പോലെ ആയില്ലേ. ഇനി നമുക്ക് എക്സ്ട്രാ ഉള്ളതെല്ലാം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനൊരു സ്റ്റെം ഉണ്ടാക്കി കൊടുക്കാം. അതിനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഗ്രീൻ കളർ പേപ്പറാണ്. അതിലേക്ക് പശ തേച്ച് ഇതിലൊന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫ്ലവറിന് ലീവ്സ് കൂടി ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഗ്രീൻ കളർ പേപ്പറിൽ ഇതുപോലെ ഒരു ലീവ്സിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം ഇതിൻ്റെ സൈഡെല്ലാം ലീവ്സിൻ്റെ ഷേപ്പ് കിട്ടാനായി ഒന്ന് വെട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ലീവ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റെമ്മിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് കവർ വെച്ച് ഇതുപോലെ മനോഹരമായ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.